ഹലോ ഫ്രണ്ട്സ്, ഡെനക്സ് ഓഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളൊരു പുതിയൊരു ഡീകോഡർ പരിചയപ്പെടുത്താനാണ്. അതായത് ഒരു 5.1 ഔട്ട്പുട്ടൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി ഡീകോഡർ, HDMI 4K ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ലേറ്റസ്റ്റ് ആയിട്ട് ഡെനക്സിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ തന്നെ പറയാം. അത് നമുക്കൊരു HDMI ഒപ്റ്റിക്കലൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡീകോഡർ. അപ്പൊ കുറെ റിക്വസ്റ്റ് വന്നൊരു വീഡിയോ തന്നെയാണ് ഇത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മളിന്ന് പറഞ്ഞ പോലെ തന്നെ ഇതാണ് നമ്മുടെ 5.1 ഔട്ട്പുട്ട് ഒക്കെ ഇടുന്ന ഡീകോഡർ. നമുക്ക് ഇതുപോലെ ഒരു ഡീകോഡർ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമ്മുടെ ഏത് ആംപ്ലിഫയറും ഒരു ഡോൾബി DTS-ലേക്ക് മാറ്റാൻ സാധിക്കും. അതാണ് ഈ ഡീകോഡർ കൊണ്ടുള്ള ഒരു ഉപകാരം എന്ന് പറയുന്നത്. HDMI-യും 4K-യും ഒപ്റ്റിക്കലൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അടിപൊളി ഡീകോഡർ. നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നല്ല ചെറിയൊരു വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡീകോഡർ. ഇതുപോലെ ഒരു ഡീകോഡർ ഉണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ഒരു ആംപ്ലിഫയർ ഒക്കെ ഒരു 5.1-ലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കും. അതായത് ഒരു ഡോൾബി DTS ഔട്ട്പുട്ടിലേക്ക് മാറ്റാൻ സാധിക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഡീകോഡർ ചെയ്തെടുത്തിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടും ഈസി ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ മേക്കിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മളിവിടെ അധികം ഡിസൈന് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു നോബ് വരുന്നുണ്ട്. ഇത് നമ്മുടെ എൻകോഡറാണ്. അതായത് നമുക്ക് ഫയല് സെലക്ട് ചെയ്യാൻ വേണ്ടി. പിന്നെ നമ്മളിവിടെ ഒരു USB കൊടുക്കുന്നുണ്ട്. അതായത് നമുക്ക് USB-നെ നമുക്ക് പാട്ടൊക്കെ പ്ലേ ചെയ്തിട്ട് ഒരു 5.1 ഔട്ട് എടുക്കാൻ വേണ്ടി ഇവിടെ ഒരു USB വരുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ടിൽ വരുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ ലാർജ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഞാനത് ഓൺ ചെയ്ത് കാണിച്ചു തരാം. ഇനി നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡിലേക്ക് നോക്കാം. ഇത് ഇങ്ങനെയാണ് നമ്മുടെ ബാക്ക് സൈഡ് വരുന്നത്. അപ്പൊ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഫ്യൂടെക്കിന്റെ HDMI കിറ്റ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ ഔട്ട്പുട്ട് വരുന്നുണ്ട്. നമുക്ക് 5.1 ഔട്ട്പുട്ട്, ഫ്രണ്ട് റൈറ്റ്, ഫ്രണ്ട് ലെഫ്റ്റ്, സറൗണ്ട് റൈറ്റ്, സറൗണ്ട് ലെഫ്റ്റ്, സബ് സെന്റർ, അങ്ങനെ 5.1 ഔട്ടാണ് വരുന്നത്. അപ്പൊ ഇത് പ്രീ ഔട്ടാണ്. നമുക്ക് ഔട്ട് എടുത്തിട്ട് നമ്മുടെ പഴയ ഒരു ആംപ്ലിഫയർ ഉണ്ട്, അതിലേക്ക് കൊടുത്താൽ മതിയാവും. ആംപ്ലിഫയറിലെല്ലാം DVD ഇൻപുട്ട് ഉണ്ട്. ആ DVD ഇൻപുട്ടിലേക്ക് നമ്മുടെ ഈ പ്രീ ഔട്ട് കൊടുത്താൽ മതിയാവും. അതായത് അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ആംപ്ലിഫൈ ചെയ്താൽ മാത്രം മതിയാവും. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതുള്ളൂ. പഴയ പലപ്പോഴും പല നമ്മുടെ വീടുകളിലൊക്കെ പഴയ ആംപ്ലിഫയറുകൾ ഉണ്ടാവും. അതിൻ്റെ അകത്ത് നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു 5.1 ഔട്ട്പുട്ട് പലപ്പോഴും കിട്ടാറില്ല. അങ്ങനെയൊക്കെ ഉള്ള സമയത്താണ് ഇതുപോലെ ഡീകോഡറിന്റെ ഒക്കെ ആവശ്യം വരുന്നത്. അതായത് നമ്മൾ ഇതിൽ കൊടുക്കുന്ന ഫയലിനെ ഡീകോഡ് ചെയ്തിട്ട് നല്ല ഡോൾബി DTS ഔട്ട്പുട്ടിലേക്കാണ് മാറ്റുന്നത്. അതിനുവേണ്ടിയാണ് ഇത് ശരിക്കും ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്തെടുത്തിരിക്കുന്നത് HDMI കൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അതിന് നമ്മളിവിടെ ഒരു പോർഷൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് റിമൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത്രയും പോർഷൻ ഞാനത് ജസ്റ്റ് ഒട്ടിച്ചെന്ന് മാത്രമേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് തന്നെ ഈസി ആയിട്ട് ഉപയോഗിക്കാം. ഇവിടെയാണ് നമ്മുടെ HDMI-യുടെ ബോർഡ് വരുന്നത്. ശരിക്കും HDMI-യുടെ ബോർഡ് നമുക്കൊരു 10 ദിവസം കൂടെ കഴിയുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് കിട്ടും. അപ്പോൾ അതിന് കിട്ടുന്ന സമയത്ത് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു പോർഷൻ ഇട്ടിരിക്കുന്നത്. നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്കത് വന്നിട്ടില്ല, അല്ലെങ്കിൽ അതും കൂടെ വെച്ച് ഞാൻ കാണിച്ചു തരാം. സെയിം തന്നെയാണ് ഇതിൻ്റെ മുകളിലാണ് വരുന്നത്. 3 HDMI ഇൻപുട്ടും ഒരു IRC ഔട്ടും ആണ് ഇതിന് വരുന്നത്. പിന്നെ ഇതിന്റെ അടിയിലേക്ക് നോക്കിയാൽ 2 ഒപ്റ്റിക്കല്, 2 കോയാക്സ്, 1 ഓക്സ്, ഇത്രയും ഒരു ഓക്സ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഓക്സ് വരുന്നുണ്ട്. അപ്പൊ 2 ഓക്സ് ഇൻപുട്ടും 2 കോയാക്സും കൊടുക്കാം, 2 ഒപ്റ്റിക്കലും കൊടുക്കാം. ഇനി മേളിൽ വരുന്ന നമ്മള് ഒരാഴ്ച കൊണ്ട് ആ ബോർഡ് കിട്ടുമെന്ന് പറഞ്ഞല്ലോ, ആ ബോർഡിന് നമുക്കൊരു 4 HDMI ഇൻപുട്ടും ഒരു IRC ഔട്ടും ആണ് വരുന്നത്. അപ്പൊ അതും കൂടെ വന്നാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് കസ്റ്റമറിനാണെങ്കിലും ഈസി ആയിട്ട് കണക്ട് ചെയ്യുന്ന ഉപയോഗിക്കാം എന്ന രീതിയിലാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. കസ്റ്റമറിന് പെട്ടെന്ന് വേണമെന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് നമ്മൾ HDMI കിറ്റ് മാത്രം വെച്ചിട്ടില്ല. അത് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇതിൽ വെക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇവിടെ നമ്മളൊരു പവർ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, ഫ്യൂസ് കൊടുത്തിട്ട് പവർ കൊടുക്കുന്നു. അങ്ങനെ സിമ്പിളായിട്ട് നീറ്റായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ്. ഇനി ഇത് ഓണാക്കി നമുക്ക് കാണിക്കാം. ഇതിനും ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഓണായിട്ടുണ്ട്. നമ്മുടെ ഡിസ്പ്ലേ വന്നിട്ടുണ്ട്.
അപ്പൊ നല്ല വീഡിയോസ് ഒക്കെ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ സന്ദീപ്.